ആദ്യം മഴ അല്ല, പ്രാവശ്യം തുണി എടുക്കുമ്പോഴും ചെയ്യുന്നു. മഴക്കാലത്ത് ഒരു തുണി വാങ്ങിക്കിട്ട് വീട്ടിന്റെ പണിയാണ്. ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒന്നും അറിയില്ലേ. പെണ്ണ് കുറച്ച് പനി എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വാഷിംഗ് മെഷീൻ ഒന്ന് ശരിയാക്കാൻ വെച്ചത്. ഇത് എനിക്കൊന്ന് ഭാര്യയായല്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വന്നിട്ട് നമുക്ക് ഒരു ഗുണവുമില്ലല്ലോ ദൈവമേ. അമ്മ ചത്തുനിന്ന് മറ്റു വാതിലും കൂടി പോയതാണ് ഒരക്ഷരം പറയാണ്ട്. പിന്നെ വിളിച്ചു വെച്ചിട്ടും കൂടിയില്ല. അങ്ങോട്ട് സമയം കുറയായല്ല. ഓളെ കൂട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ഇപ്പൊ രണ്ടിനും കാണുന്നില്ല. ഇനി എന്നോട് പറയാണ്ട് രണ്ടും കൂടി ഇടയിൽ കറങ്ങാൻ പോയി അമ്മ. എന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഞാൻ വിളിച്ചാ കട്ടാക്കാനല്ല അയവനെ. ഇപ്പളേ എങ്ങനെയായാ പിന്നെ അവിടെ ശരിയാവന്. ആദ്യേ കട്ടാക്കുന്നു. ചിലപ്പോ ഓള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഫോൺ വിളിച്ചാൽ എടുക്കണ്ടെന്ന്. അങ്ങോട്ട് വരട്ട്. മനുഷ്യന് കഴിയാണ്ടായി. ഇങ്ങോട്ട് വരട്ടെ രണ്ടും കൂടിയിട്ട്. ഇപ്പോഴേ അവരുടെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ട് അത്ര. ഇപ്പോഴേ എന്നെ ഒരു വിലയില്ലാണ്ടായി. വന്നു രണ്ടാളും വാതിലൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ. എന്താ ഞാൻ വിളിച്ച ഫോൺ എടുത്തൂടെ എനിക്ക്. വന്നു വന്ന് എനിക്ക് അമ്മേനെ വേണ്ടണ്ടായാ. നിനക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് അന്നേരം തുടങ്ങിയതാണ് നിന്റെ മാറ്റം. ഓളോടുത്തൂടാ. ഓള് വന്നിട്ടേ അപ്പൊക്ക്. അപ്പൊ നീ കൂട്ടാൻ പോയിട്ട് ഓള് വന്നിട്ടില്ല അല്ലേ. നീ ഇങ്ങോട്ടേക്ക് വരട്ട്. ഓള് ഇഷ്ടത്തിന് കയറി വരാൻ വേണ്ടിട്ട് ഓളെ വീടൊന്നല്ല. ഞാൻ എന്റെ അനുവാദം ഇല്ലാണ്ടായിട്ട് ഓള് ഈ പടി കയറിയിട്ടുണ്ടെങ്കില് അമ്മേനെ സമ്മതം വാങ്ങണ്ടു. പിന്നെ ഒരിക്കലും ഓള് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. അമ്മക്കിപ്പോ സമാധാനായില്ലേ. അന്തടാ സ്വരത്തിനല്ലേ ഒരു മാറ്റം. ഓളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഒന്ന് മതിയാക്കി അമ്മ. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയാന്ന് അമ്മേ ഈ സംശയം. ഒന്ന് അടുത്ത് നിന്ന കുറ്റം മിണ്ടിയ കുറ്റം എന്തിനീ. ഒന്ന് പുറത്ത് പോവാൻ വരെ നമ്മളെ അനുവദിക്കല്ലേ അമ്മ. അമ്മക്ക് സംശയം ഒടുക്കത്തെ സംശയം. കല്യാണം കഴിഞ്ഞാലും മോന്റെ സ്നേഹം കിട്ടാണ്ടായി പോവുന്നതിന്റെ സംശയം. ആ സംശയത്തിൽ തകർന്നു പോയതേ എന്റെ ജീവിത. അമ്മ അവളോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവൾ ഇന്നേ ഒരു പരാതി പരിഭവം ആരോടും പറഞ്ഞിട്ടില്ല. അത് അവൾക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. അമ്മ അവൾ സ്വന്തം അമ്മേനെ പോലെ കാണുന്നുണ്ടാവും, സ്നേഹിക്കുന്നുണ്ടാവും, ബഹുമാനിക്കുന്നുണ്ടാവും. അല്ലാന്ന് പറയാൻ പറ്റുമോ അമ്മക്ക്? എന്നിട്ട് നമ്മൾ അവളോട് ചെയ്തതോ എത്ര വലിയ തെറ്റാ നമ്മൾ അവളോട് ചെയ്തത്.
സ്വന്തം അമ്മയെ അവസാനത്തേക്ക് കാണാൻ പോലും വിട്ടിട്ടാ നമ്മള്. ഇത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഒരു കാലത്ത് മാപ്പറിയിക്കാൻ പറ്റാത്ത തെറ്റാ നമ്മൾ ചെയ്തത്. ആ പാവത്തിന് ഒന്ന് മോളിൽ പോലും വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ? അമ്മക്കിപ്പോ സമാധാനമായില്ലേ? എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിട്ട് അമ്മ സമാധാനമായില്ലേ അമ്മക്ക്? ഇനിയെങ്കിലും എന്നൊന്ന് വെറുതെ വിട്. എൻ്റെ മോൻ ഇപ്പം പറഞ്ഞതെല്ലാം ശരിയാണല്ലോ ദൈവമേ. ഞാൻ ആ പാവത്തിനെ ഇതുവരെ ഒന്ന് മോളേന്ന് പോലും വിളിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? അവസാനം ഞാൻ കാരണം എൻ്റെ മോൻ ഇത്രയും വേദനിക്കേണ്ടി വന്നല്ലോ. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എടുക്കുന്നില്ലല്ലോ ദൈവമേ, അല്ലെങ്കിലും എങ്ങനെ എടുക്കാനാ? ഞാൻ ആ മോളോട് അത്രയും വലിയ തെറ്റല്ലേ ചെയ്തത്? നീയുടെ ഫോണും നോക്കിയിരിക്കുമെന്ന്. എനിക്ക് ആ മോളെയും കൂട്ടിട്ട് ഒന്ന് പുറത്തേക്കെല്ലാം പോയിട്ട് വന്നൂടെ മോനെ. ആകെ കിട്ടുന്നത് ഞായറാഴ്ചയല്ലേ. ഓളെ പിന്നെ നീയല്ലാണ്ട് പിന്നെ ആരാ പുറത്തേക്കെല്ലാം കൊണ്ടുപോണ്ട്? ഞാനാ രമണീന്റെ വീട്ടിലൊന്ന് പോയിന് മോനെ. കുടുംബശ്രീന്റെ പൈസ കൊണ്ടുപോയെടുക്കേ. കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീക്ക് പോവാനും ആയിട്ടാ മാങ്ങ കിട്ടീനി. ആർന്ന് തന്നെയാന്ന് രണ്ടു മൂന്ന് മാങ്ങ. ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടല്ലേ മാങ്ങ. തന്നേരം പിന്നെ വേണ്ടാന്നൊന്ന് പറഞ്ഞിട്ടാ. ഞാൻ ഓടി പോയിട്ട് റെഡിയാൻ വരട്ടെ. നീയുടെ ഫോൺ നോക്കി ഇരിക്കല്ലേ എനിക്ക്. ആ മോളെ, ആ നീയുടെ പാത്രം കഴിയിക്കൂന്ന്. ഞാൻ ചെയ്തോളൂ, അതല്ല അവിടെ വെച്ചേ. രണ്ടാളും കൂടി ഒന്ന് ടൗണിലേക്കെല്ലാം പോയിട്ട് വന്നേ. ഒരു ഞായറാഴ്ച കിട്ടിയാലേ നിങ്ങക്ക് പുറത്തെല്ലാം പോവാൻ പറ്റൂലു. അല്ല അമ്മേ, കുറച്ചുകൂടെ പാത്രം കഴുകാനുണ്ട്. അതല്ല അവിടെ വെച്ച് അമ്മ ചെയ്തോളൂന്ന് പറഞ്ഞില്ലേ എന്നോട്? രണ്ടാള് പോയിട്ട് വാ. ആ മോളെ പിന്നാ, എനിക്ക് രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സെല്ലാം എടുത്തോ. കൊറേ നാളായില്ല ഡ്രസ്സെല്ലാം എടുത്തിട്ട്. പിന്നെ രണ്ടാളൊരു സിനിമയെല്ലാം കണ്ടിട്ട് മെല്ലെ വന്നാ മതി, ഒരു തിരക്കൂല്ല. ഇത് രണ്ടു മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടാ. വന്നിട്ടാവാൻ മുറിച്ച് തിന്നോ. നമുക്ക് മാങ്ങ നല്ല ഇഷ്ടല്ലേ. ആ താൻ ഓമനിച്ചു വളർത്തിയ മകനെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് ഈ കഥയിലെ അമ്മയെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പ്രേരിപ്പിച്ചത്. ഈ അമ്മ ഒന്ന് മാറി ചിന്തിച്ചപ്പോൾ ഈ കുടുംബത്തിനുണ്ടായ മാറ്റം എത്ര വലുതാണ്. ഓർക്കുക, ചെറിയ മാറ്റങ്ങൾ വരെ
ചിലപ്പോൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്നേഹത്തോടെ ഞങ്ങൾ.